തിരിച്ചടിയിൽ നിന്ന് ഒരു തിരിച്ചുവരവിന് എന്ത് മാർഗമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ടത്? ദേശീയ തലത്തിൽ വളരെ ഗൗരവപൂർണമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട സമയമായത്. നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ മിസ്റ്റർ രാജേഷോടായിട്ട് പറയാം, നിങ്ങൾ നന്നായിട്ട് ഒരു പൊളിറ്റിക്കൽ പെർസെപ്ഷനുള്ള ആളാണ്, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. ദേശീയ രാഷ്ട്രീയം വെച്ചുകൊണ്ട് പോകട്ടെ, വരുന്ന 5 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും ആപൽക്കരമായ വർഷമാകാൻ പോവുകയാണ്. അറിയാമല്ലോ, നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന കാര്യം എന്താ പറയുക, ഐ എം എ പ്രചാരക്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐ എം എ പ്രചാരക്. പ്രധാനമന്ത്രി പദം എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പ്രചാരകനാണ്. എന്ത് പ്രചാരണമെന്ന് പറയാം, ഈ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വ ദേശീയതയുടെ പ്രചാരകൻ, പക്ഷേ ഹിന്ദു രാഷ്ട്രം, പക്ഷേ നരേന്ദ്രമോദി എന്നുള്ള ഒരു കരുത്തന നേതാവാണെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. മറുഭാഗത്ത് അത് ആ മോദിയെ നേരിടാനായിട്ട് ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ വാരാണസിയിൽ നിർത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, അത് കോൺഗ്രസിന്റെ ഒരു വീഴ്ചയാണ്. കോൺഗ്രസിന്റെ മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഒന്നടക്കം കേൾക്കൂ, പരമാവധി എല്ലായിടത്തും അങ്ങ് ചോദിക്കുകയാണെങ്കിൽ ഓരോ സ്ഥലവും ഞാൻ പറയാം, പരമാവധി വിട്ടുവീഴ്ചകൾ. സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം എടുത്ത് തന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. യു പി തന്നെ അവർ വളരെ ചെറിയ സീറ്റുകളായിരിക്കും ഓഫർ ചെയ്ത്, ആ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ പറ്റാതെ അവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഈ ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. ആം ആദ്മിയുമായിട്ട് ധാരണ ഉണ്ടാക്കുന്ന പലരും ചോദിക്കാറുണ്ട്, എത്രയാണ് സാർ യു പിയിൽ, സോറി ഡൽഹിയിലെ സീറ്റ്? 7 സീറ്റ്. ഞങ്ങൾ 3 സീറ്റിനാണ് ചോദിച്ചത്. അതിന് അവർ പ്രതിഫലമായി ചോദിച്ചറിയോ നിങ്ങൾ? അവർ ചോദിച്ച പഞ്ചാബിൽ 5 സീറ്റ്, അവർ ചോദിച്ചിരിക്കുന്നത് ഹരിയാനയിൽ 2 സീറ്റ്. ഒരു സീറ്റ് വിട്ടുതരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ട 7 സീറ്റാണ്. ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ്? പഞ്ചാബിൽ ഒരു സപ്പോർട്ടില്ലാതെ ഞങ്ങൾ എല്ലാവരും ജയിക്കും. ഹരിയാന ഞങ്ങൾക്ക് കിട്ടേണ്ട സീറ്റ് ഞങ്ങൾ കിട്ടും, ഇവിടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ഒരു സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ 5 ഉം 2 7 സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ? അപ്പോൾ സഖ്യങ്ങൾ ഉണ്ടാകുന്നതിൽ വലിയ പാളിച്ച ഉണ്ടായില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല. പരമാവധി വിട്ടുവീഴ്ച ചെയ്തോട്ടെ, എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇവിടെയാണെങ്കിൽ പോലും അവിടെ നടന്ന ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ ഡേ ടു ഡേ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ KPCC പുനഃസംഘടന ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് അക്കാര്യം, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, താങ്കളാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു നിലപാടെടുത്തത്. ഇനിയിപ്പോൾ അവിടെ അടുത്ത പരിപാടി എന്താ? ഞാൻ പറഞ്ഞല്ലോ, പുനഃസംഘടനത്തെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ നിർബന്ധ ബുദ്ധിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സംവിധാനം വെച്ചുകൊണ്ട് പോകാൻ വയ്യ, ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ ഫങ്ഷനിങ്. അത് KPCC തലത്തിൽ ഈ പറഞ്ഞ പോലെ ജംബോ കമ്മിറ്റികൾ, താഴെ തലത്തിൽ അതിലും ജംബോ കമ്മിറ്റികൾ, നിർജ്ജീവമായി പ്രവർത്തിക്കുന്ന മണ്ഡലം കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്യണം, പുതിയ കമ്മിറ്റികൾ വരണം, റീഷബിൾ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. ഞാനത് പ്രിൻസിപ്പൾ അംഗീകരിച്ചു. ദെൻ സ്റ്റാർട്ട് വിത്ത് ദറ്റ് പ്രോസസ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല, വി ആർ ഓൺ ദി ഈവ് ഓഫ് ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ നമ്മൾ ആ പ്രോസസ്സിന് പോയി കഴിഞ്ഞാൽ, സോ യു ഡു നോട്ട് നോ അബൌട്ട് കേരള, വളരെ സെൻസിറ്റീവാണ്, പോകാൻ സാധിക്കില്ല, ഒരുപാട് സമവാക്യങ്ങളുണ്ട്, ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ഡിസാസ്റ്റർ. അതുകൊണ്ട് ആ ഒരു ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സമയം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹം അവിടെ പോയേ പറ്റുള്ളൂ, ഈ കമ്മിറ്റിയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല, യു ആർ നോട്ട് ഗോയിങ് ടു വിൻ ദി ഇലക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് വെച്ച് പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ്, ഞങ്ങളെല്ലാം കൺവിൻസ് ചെയ്തുകൊണ്ടാണ് ആ റീഷബിൾ അത് നടക്കാതെ പോയത്. പക്ഷേ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇലക്ഷൻ ആ റീഷബിളിന് പോകാം, നിങ്ങൾ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് കൂടെ ഉണ്ടാക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൊടുത്തു. ഐ ലൈറ്റ് ഓണർ ദാറ്റ് വേർഡ്. ഇപ്പോൾ ഉടൻ തന്നെ അതിലേക്ക് പോകും, അതാണ് നമ്മുടെ പ്രോസസ്സ്. നെക്സ്റ്റ് പ്രോസസ്സ് അത് തന്നെയാണ്, പ്രധാന പ്രോസസ്സ്. എല്ലാവരുടെയും ഒരു ഐക്യത്തോടുകൂടി ആയിരിക്കും, ഐക്യത്തോടുകൂടിയേ ഞാൻ പോകുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, യു ക്യാൻ കോൾ മീ എ ഹാർഡ് ടാസ്ക് മാസ്റ്റർ എന്ന് പറയാം, പക്ഷേ എന്നാൽ പോലും ഞാനൊരു സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു പോകുന്ന ഒരു കോർഡിനേറ്ററായിട്ട് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ, അടൂർ പ്രകാശ് ആറ്റിങ്ങൽ വിജയിച്ചു. കേരളത്തിലെ ഒരു പ്രബല പിന്നോക്ക സമുദായത്തിൻ്റെ ഏക പ്രതിനിധിയായിരുന്നു അടൂർ പ്രകാശ് നിയമസഭയിൽ, UDF ആകെ, കോൺഗ്രസിൻ്റെ മാത്രമല്ല. അപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നതോടുകൂടി അതും കൂടി ഇല്ലാതാവുന്നു. ഇനിയിപ്പോൾ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നോക്കക്കാരെ കൂടെ കൂടെ നിർത്തുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ വിജയിച്ച സ്ഥലങ്ങൾ, കേരളത്തിൽ കോൺഗ്രസ് എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഈ കാര്യത്തിൽ? അങ്ങ് പറഞ്ഞതുപോലെയല്ല, ഈ പ്രബല സമുദായത്തിൽപ്പെട്ട 2 പേരുണ്ട്, അടൂർ പ്രകാശിനുള്ള പ്രശ്നമാണ്, KS സുധാകരനുണ്ട്, 2 പേരുണ്ട് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പറയട്ടെ, അങ്ങ് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. പ്രബല സമുദായങ്ങൾ മാത്രമല്ല, പക്ഷേ അത് രണ്ടുപേരും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. KS സുധാകരൻ ഇപ്പം നിലവിൽ MLA അല്ലായിരുന്നു, ഏക MLA എന്നാണ് പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിരുന്നു. ഞാൻ KPCC അധ്യക്ഷനായ കാലത്ത് മാത്രം ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ പ്രബല സമുദായം KK കരുണാകരൻ്റെ കാലത്തൊക്കെ ഈ കമ്മ്യൂണൽ ഡിനോമിനേഷൻ ഇത്രയും ഒന്നാന്തരമായിട്ട് ആ സമവാക്യം കൊണ്ടുനടക്കാൻ സാധിച്ച മറ്റൊരു നേതാവ് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. എല്ലാ കമ്മ്യൂണിറ്റീസും റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. ഈ പറഞ്ഞ പ്രബല സമുദായത്തിന് അറിയാമല്ലോ, ചരിത്രത്തിൽ ഏറ്റവും അധികം MLA മാരുണ്ടായ കാലഘട്ടത്തിൽ
ഏറ്റവും അധികം മന്ത്രിമാരുണ്ടായ കാലത്ത് ഇഫ് യു ആസ്ക് മീ ആ കമ്മ്യൂണിറ്റി അലിനേറ്റ് ചെയ്തുകൊണ്ട് സത്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരഭിപ്രായക്കാരാണ്, തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ, നല്ല സ്ട്രാറ്റജി എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാം. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു നമ്മുടെ കെ എം മാണി എന്ന് പറയുന്ന കോൺഗ്രസ് അല്ല കേരള കോൺഗ്രസിൻ്റെ അനിശ്ചേദ്യ നേതാവ് ഇപ്പോൾ അടുത്തിടെ മരിച്ചു. ആ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പാലായിൽ. പക്ഷേ കേരള കോൺഗ്രസ് ഇപ്പം യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയാണ്, അതിൻ്റെ അതിപ്പോൾ ഭയങ്കരമായ അന്തചിത്രങ്ങൾ നടക്കുകയാണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ ചേരിപ്പോരൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ സത്യത്തിൽ അത് കേരള കോൺഗ്രസിൻ്റെ കാര്യം അവരുടെ ആഭ്യന്തരകാര്യം മാത്രമാണ് കാണുന്നത്. ആഭ്യന്തരകാര്യമാണെങ്കിൽ പോലും മാണി സാർ ജീവിച്ചിരുന്ന കാലത്ത് ഞാനുമായിട്ട് നല്ല ഇക്വേഷനാണ്. അദ്ദേഹം എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വിളിക്കും. മാത്രമല്ല അദ്ദേഹം രോഗഗ്രസ്തനായിട്ട് കിടക്കുന്ന ഡോക്ടർമാർ പുറത്തിറങ്ങുന്ന പറഞ്ഞ സമയത്ത് എൻ്റെ ജനമഹായാത്ര പാലായിലെത്തി ലേറ്റായിട്ടുണ്ട്, 11:30. ഹി വാസ് സിറ്റിംഗ് ത്രൂ. അദ്ദേഹം ആ സ്റ്റേജിലുണ്ടായി. മാത്രമല്ല ഞാൻ വന്നപ്പോൾ അയാൾക്ക് വലിയ ആവേശമായി, ഇയാളിങ്ങനെ കൈ പിടിച്ചിട്ട് എൻ്റെ കൈയും പിടിച്ചിട്ട് ഇരിക്കുകയാണ്. ആ ഫോട്ടോ ഒക്കെ കോട്ടയം മനുഷ്യർ നന്നായിട്ട് വന്നിരുന്നത്. നല്ല ബന്ധമായിരുന്നു. ഐ ഹാവ് എ വെരി ഗുഡ് വർക്കിംഗ് റിലേഷൻ വിത്ത് ഹിം. വെരി സെയിം കേസ് വിത്ത് മിസ്റ്റർ പി ജെ ജോസഫ്. പി ജെ ജോസഫ് എല്ലാ സന്ദർഭങ്ങളും എന്നെ വിളിക്കാറുണ്ട്. എക്സലൻറ്റ് റിലേഷൻ. ജോമാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാത്യുമായിട്ട് ബന്ധമുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയായിട്ട് വിളിച്ചു. ഞാൻ അവർക്ക് കൊടുത്ത അഡ്വൈസ്, പ്ലീസ് അറ്റ് ദിസ് മൊമെൻറ്റ് പ്ലീസ് ഡോണ്ട് ബ്രേക്ക് ദ പാർട്ടി. പാർട്ടി ബ്രേക്ക് ചെയ്യരുത്. മറ്റൊരു കാര്യം എന്ന് പറയാം, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ സഹയാത്രികരായിരുന്ന സി പി ഐക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ സി പി ഐയെ ഈ അവരുടെ ആ മുന്നണിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കൂ. നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ എല്ലാം 1977 തെരഞ്ഞെടുക്കുന്ന കാര്യം, 2020 അന്നായിരുന്നല്ലോ 2020. ആ 2020 ഉണ്ടായപ്പോൾ സി പി ഐ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സി പി ഐ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 2020 കുറച്ചും കൂടി മിന്നിത്തിളങ്ങുന്ന രൂപത്തിൽ കൊണ്ടുവരായിരുന്നു. ഞാൻ സി പി ഐ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സി പി ഐക്ക് സ്വാഗതം എന്നാണ്. സി പി ഐക്ക് സ്വാഗതം 100%. ഏ രാജ്യമായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. സി പി ഐയുടെ ദേശീയ നേതാക്കന്മാരുമായിട്ട് സംസ്ഥാന നേതാക്കന്മാരെ എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ദിവാകരനെ വിളിക്കും, ദിവാകരനെ വിളിക്കാറുണ്ട്. കേൾക്കോ, ദിവാകരൻ പ്രതികരിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടി മൂന്നാം സ്ഥാനത്താ പോയി. അല്ല കേൾക്കൂ, വലിയ രീതിയിൽ ദിവാകരനോട് ഞാൻ പറഞ്ഞു തന്നു, ചോദിച്ചു യു ആസ്ക് ഹിം. ഞാൻ ദിവാകരനെ പറയും, ദിവാകരൻ യു ആർ ഗോയിങ് ടു ബി എ വിക്ടിം. നിങ്ങൾക്ക് വേണ്ടി സി പി എം വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. നിങ്ങളുടെ സ്ഥലം ജയിക്കില്ല, നിങ്ങൾ ദയനീയമായി തോൽക്കാൻ പോകുന്നു. ചോദിച്ചു നോക്കൂ അദ്ദേഹത്തോട്. അല്ല, ദിവാകരൻ ഇന്ന് പറഞ്ഞ ഒരു കമന്റ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ പ്രവർത്തന ശൈലി മാറ്റണമെന്നാണ്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്ത് സംശയം? എന്താ ഞാൻ പറയട്ടെ, ആരെങ്കിലും ഉദ്ദേശിച്ചായിരിക്കുമോ പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായിട്ടും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആരാണെന്ന് അറിയോ നിങ്ങൾ? ഇറ്റ് ഹാസ് ബിക്കം എ ക്യാപിറ്റലിസ്റ്റ് പാർട്ടി. പ്രവർത്തകന്മാരല്ല, ഞാൻ മലബാർ എന്നാണ് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരഭൂമിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ആ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടതാ. ഞങ്ങളുടെ നാട്ടിലെ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ആരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ആ കാലം പോയി. ഇപ്പോഴും പോകുമ്പം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ കാർക്കിച്ച് ഒപ്പിയിട്ട് പിന്നെ അവരുടെ കർക്കശമായ അച്ചടക്കം ഇതൊക്കെ കണ്ടുകൊണ്ട് പേടിച്ച് നിൽക്കുക. അവർക്ക് നിരാശയുണ്ട്. ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, മാർക്സിസ്റ്റ് നേതാവാണ് ഞങ്ങളുടെ മലബാറിൽ സമ്പന്നില്ലാത്തത്? കോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരുമാണ് അവർ പലരും എന്ന കാര്യം അങ്ങ് മറക്കരുത്. അവിടെയാണ് പാർട്ടി നിൽക്കുന്നത്. ചോദ്യം ചെയ്യാൻ അവർക്ക് എന്തോ തൻ്റെയിടമില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. ഞാനത് പറയാനുള്ള കാരണം, ശ്രീമാൻ എ കെ ആന്റണി ഒരു തെരഞ്ഞെടുപ്പിൽ ഓർക്കുന്നുണ്ടോ, പരാജയപ്പെട്ട സന്ദർഭത്തിൽ എടുത്ത നിലപാട് എന്തായിരുന്നു? സി പി എം അതിശക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞു. എ കെ ആന്റണി എപ്പോഴും മാതൃക കാണിക്കുന്ന ആളാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമെന്ന് പറഞ്ഞ് മാതൃക കാണിച്ച പാരമ്പര്യമാണുള്ളത്. അതാണ് സി പി എം ഉയർത്തിപ്പിടിക്കുന്ന മഹനീയമായ ഒരു പാരമ്പര്യമെങ്കിൽ അദ്ദേഹം രാജിവെക്കാൻ രാജിവെച്ചേ പറ്റുള്ളൂ. പറയാനുള്ള കാരണം എന്താണ്? അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര കുറഞ്ഞു? ഞാൻ പറയാം, ദയനീയമാണ് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു എത്രയാ? 9 100,000+ വോട്ട്. രാഹുൽഗാന്ധി 430,000, കുഞ്ഞാലിക്കുട്ടി 260,000. ഞങ്ങൾ 6 സ്ഥാനാർത്ഥികൾ 650,000 മേലെ വോട്ടാണ് വാങ്ങിച്ചത്. അതിന് പുറമെ 2 സ്ഥാനാർത്ഥികൾ 450,000 ഭൂരിപക്ഷമാണ് വാങ്ങിച്ചിരുന്നത്. വമ്പിച്ച ഭൂരിപക്ഷം. ഇവിടെ ജനപിന്തുണ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ അസ്ഥിമാനം ഇളകിയിരിക്കുന്നു. ഈ ശബരിമല വിഷയം കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടില്ല വിജയത്തിന്? ശബരിമലയിൽ പഴയൊരു ഇൻ്റർവ്യൂവിൽ അങ്ങനോട് ചോദിച്ചാണ് ശബരിമല പ്രശ്നം. അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും ഒന്ന് തന്നെയാണ്. ശബരിമല പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, അങ്ങക്ക് പോലും സംശയം ഉണ്ടായിരുന്നു ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവില്ല എന്ന കാര്യം. ഞാനന്ന് പറഞ്ഞു ഇല്ല, ഞങ്ങളെടുത്ത നിലപാട് കേരള ബോസവും അംഗീകരിക്കാൻ പോകുന്ന കാര്യം അത് അംഗീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണ് പറയുന്ന ആൾക്കും അങ്ങനെയല്ല. അത് പറയുന്ന ആൾക്ക് അതിൽ വിശ്വാസികളും അവിശ്വാസികളൊക്കെ കോൺഗ്രസ് കാണും. പക്ഷേ ഞങ്ങൾക്കൊരു തത്വമുണ്ട്, അത് നെഹ്റുവിൻ്റെ തത്വമാണ്. നെഹ്റു അഗ്നോസ്റ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈശ്വരൻ്റെ വിശ്വാസമില്ല. ഐ നെവർ ഗോ ടു ടെമ്പിൾ നോർ മോസ്ക് ഓർ ഗുരുദ്വാര. ഞാൻ പോകില്ല.
പക്ഷെ അവിടെ വല്ലവർക്കും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ അവകാശം നിശ്ചയിക്കപ്പെട്ടവർ ഐ വിൽ ബി ദ ഫോർ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഫൈറ്റ് എന്നാണ് പറഞ്ഞത്. അതാണ് എൻ്റെ സ്റ്റാൻഡ്, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ്, അതാണ് ശബരിമല ഞങ്ങൾ എടുത്തത്, ഇതാണ് ഗാന്ധിജിയും എടുത്തത്. വിശ്വാസവും യുക്തിയും തമ്മിൽ എവിടെയെങ്കിലും ഒരു ഒരു സംഘട്ടം ഉണ്ടാകും, ഞാൻ വിശ്വാസത്തിൻ്റെ കൂടെ. ഗാന്ധിജിൻ്റെ ആളൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അമ്പലത്തിലെ ദുരാചാരങ്ങളും ഈ പൂജാരിയുടെ അടുത്ത് നടപടിക്രമമൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ദാരുശില്പങ്ങളും കൊത്തുപണികളും നോക്കിയിട്ടാണ് മടങ്ങാറെന്ന് പറഞ്ഞ ഗാന്ധി പറഞ്ഞു വെച്ചേക്കണം. ഒരു വലിയ പൈതൃകമല്ലേ ഞങ്ങളുടെ പാർട്ടി. കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ പല മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. അതെ, വോട്ട് ഇപ്പോൾ കുമ്മനത്തിന് പോലും വോട്ട് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, മൂന്നാം സ്ഥാനത്താണ് പോയതെങ്കിൽ. എന്നാൽ കേരളത്തിൽ അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടില്ല. അവർക്ക് 15% വോട്ടാണ് കിട്ടിയെങ്കിൽ ഇപ്പോഴ് 15.55 വോട്ടാണ് കിട്ടിയത്. ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്, അവർ പറഞ്ഞെത്രയാ 2-3% വരെ വോട്ട് പോകുന്നതാണ് അവർ പറഞ്ഞത്, മിനിയാന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മതേതര ജനാധിപത്യ വിശ്വാസികളാണ്, അവർ ബി ജെ പിയുടെ കൂടെയല്ല, ആർ എസിൻ്റെ കൂടെയല്ല, സംഘപരിവാർ ശക്തിയുടെ കൂടെയുമല്ല. ഇനി ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്ത് കുമ്മനം 2nd സ്ഥാനത്താണ്, പക്ഷേ ഈ ശബരിമലയുടെ ഭൂമിയായിട്ടുള്ള പത്തനംതിട്ടയിൽ എവിടെ പോയി? പക്ഷേ വോട്ട് കൂടിയിട്ടുണ്ടോ? അല്ല കേൾക്കും, എവിടെ പോയി അവർ വോട്ട് കൂടും? വോട്ടിൻ്റെ വോട്ട് കൂടിയിട്ടും നമ്മൾ സംസ്ഥാനത്ത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് വർധന ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ലാഘു ബുദ്ധിയോട് കാണുന്നില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ സംഘപരിവാർ ശക്തി എന്ന് പറഞ്ഞ ആർ എസ് എസ് ആണ്. ലൈറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അവർക്ക് കേരളം ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ അറിയുമോ സാർ, കേൾക്കോ, നിങ്ങൾ അന്വേഷിക്കൂ, പണത്തിൻ്റെ കൊടുപ്പറിയോ നിങ്ങൾ? മാർക്സിസ്റ്റ് പാർട്ടിയും കടത്തി വെട്ടിയവർ, മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ ഏറ്റവും പണം ചെലവഴിച്ച പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അടുത്തെത്തിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളുടെ സ്ഥിതി എന്താ? ഞാൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥാനാർത്ഥികൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പണത്തിൻ്റെ ഞെരുക്കമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. സാമ്പത്തികമായി ഇതുപോലെ ഞെരുങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് ഒരു കാലത്തും കേരളത്തിലുണ്ടായിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതാണ് സ്ഥിതി. കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്താണ് ഇനിയുള്ള അജണ്ട? എന്നുള്ള അജണ്ട ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയെ ശക്തമായിട്ട് പുനഃസംഘടിപ്പിക്കുക, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സജ്ജീകരിക്കുക, ഒരു നല്ല ലീഡർഷിപ്പ് എല്ലായിടത്തും കൊടുക്കുക, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, ഒരു നല്ല നേതൃത്വം. നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് ദിസ് എ കളക്റ്റീവ് ലീഡർഷിപ്പ്. ഈ വിക്ടറി തന്നെ ഇറ്റ്സ് നോട്ട് മൈൻ, ഞാനിതിൻ്റെ ഒരു 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 ഭാഗം മാത്രമാണ്, ഒരു ടീമിൻ്റെ സക്സസ് ആണിത്. ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇത് ഒരു നമ്മുടെ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നു. അടുത്ത 6 നിയമസഭാ മണ്ഡലങ്ങളും നേടും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഞാൻ എൻ്റെ കണക്ക് വെച്ചുകൊണ്ട് 6 നേടാൻ പോകുന്നു. വട്ടിയൂർക്കാവാണല്ലോ അങ്ങ് ആശങ്ക പ്രകടിപ്പിച്ചത്. ഇപ്പോഴത്തെ തന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു ധാരണയൊക്കെ ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, അത് ശരി, ആ ഞങ്ങൾ ജയിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ഞാൻ പറയും, ഇറ്റ് ഇസ് എ ഫ്രൈറ്റനിങ് വേർഡിക്റ്റ്. എന്നെ ഭയപ്പെടുത്തുന്നത് എനിക്ക് അല്ല, അത് ഒന്ന് ദേശീയ തലത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത് ഞാൻ മാത്രമല്ല, അങ്ങടക്കമുള്ള ചിന്തിക്കുന്ന മുഴുവൻ ആൾക്കും അങ്ങനെ ഞാൻ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഈ ഫ്രൈറ്റനിങ് വേർഡിക്റ്റ് ഇതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയേ പറ്റുള്ളൂ. കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ്, കേരളം അന്നലെ പ്രധാനം ദേശീയ രാഷ്ട്രീയമാണ്. അതെന്നെ വികലപ്പെടുത്തുന്നുണ്ട്, എന്നെ അലട്ടുന്നുണ്ട്, മനസ്സിൽ വലിയ നൊമ്പരം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമുക്കൊന്നായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റുകളുടെ പൂർണ്ണ ബന്ധം ഞങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും. ഓക്കെ രാജേഷ്, താങ്ക് യു.